പതിനൊന്ന് തൊപ്പികളുടെ ആകെ വില 715 രൂപയാണെങ്കിൽ ഒരു തൊപ്പിയുടെ വില എത്ര? അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 11 തൊപ്പിയുടെ വില സമം 715 രൂപ. നമ്മൾക്ക് വേണ്ടത് ഒരു തൊപ്പിയുടെ വിലയാണ് കാണേണ്ടത്. അപ്പോൾ ഒരു തൊപ്പിയുടെ വില സമം, അങ്ങനെ വഴിക്ക് എഴുതിയിട്ട് വേണം എഴുതാൻ. വില സമം നമ്മൾ ഒരു തൊപ്പിയുടെ വില ഇതിന് ഭാഗിച്ചെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ഭാഗം വെക്കുമ്പോൾ എപ്പോഴും ഹരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ 715നെ 11 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹരിക്കുക? ഞാൻ നേരെ പറഞ്ഞു തന്നിരുന്നു, നിങ്ങൾക്ക് വോയിസ് ആയിട്ട് വിട്ടു തന്നിരുന്നു എങ്ങനെയാണ് ഹരിക്കാറുള്ളത്. 715 മുകളിലുള്ള സംഖ്യ എപ്പോഴും ഉള്ളിലാണ് എഴുതേണ്ടത്. 715 ഹരിക്കണം 11. നമുക്ക് നിങ്ങൾ 10 വരെയുള്ള ഗുണനപ്പട്ടിക പഠിച്ചിട്ടുണ്ടാകുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ 11 ഗുണനപ്പട്ടിക ഇവിടെ ഇങ്ങനെ എഴുതി നോക്കുക. 1 × 11 = 11. ഒരു സംഖ്യയിൽ ഏത് സംഖ്യയിനെയും 1 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾക്ക് ആ സംഖ്യ തന്നെയാണ് കിട്ടുക. 1 × 11 = 11. 2 × 11 = ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇട്ട് നോക്കുക. 2 × 11 = 11 × 2 = 2 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
ഇനി 3 × 11 സമം നമുക്കറിയാം, 1 നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും അത് സംഖ്യ തന്നെ കിട്ടും. അപ്പോൾ 1 × 3 3, 1 × 3 3, അപ്പോൾ 33. അപ്പോഴും പിന്നെ 4 × 11 സമം 44 അല്ലേ. 5 × 11 സമം 55. 6 × 11 സമം 66. 7 × 11 സമം 77. ഇവിടെ നമ്മുടെ സംഖ്യ കൂടി നമ്മൾ നോക്കണം. നമ്മൾ 7ൽ 11 പോവില്ല, കാരണം 7നേക്കാൾ വലിയ സംഖ്യയാണ് 11. അപ്പോൾ 7ൽ 11 പോവില്ല. അപ്പോൾ നമ്മൾ 71ൽ 11 എത്ര വട്ടം പോകുന്നതാണ് നോക്കേണ്ടത്. 71ൽ 11 എത്ര വട്ടം പോകുന്നു നോക്കാൻ 11ൻ്റെ ഗുണനപട്ടിക നമ്മൾ ചൊല്ലി നോക്കുമ്പോൾ ലാസ്റ്റ് ഇവിടെ വരില്ലേ, ഇവിടെ വരുന്ന സംഖ്യ 71 വരുന്നുണ്ട് നോക്കാം. പക്ഷേ 71 വരില്ല ഒരിക്കലും അല്ലേ, ഇങ്ങനെ നീണ്ടു പോവാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള സംഖ്യ ഏതാണ്, 66. അപ്പോൾ നമ്മൾ 66 എടുക്കേണ്ടത്. അപ്പോൾ 6 × 11 സമം 66 കിട്ടിയത് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള സംഖ്യ മുകളിൽ എഴുതും. 6 × 11 സമം 66 നിന്ന് നമ്മൾക്ക് കിട്ടിയില്ലേ, ആ 66 71ൻ്റെ അടിയിൽ എഴുതും. എന്നിട്ട് 71 ൽ നിന്ന് 66 കുറക്കണം. 1 ൽ നിന്ന് 6 ഒരിക്കലും കുറക്കാൻ കഴിയില്ല, കാരണം 1 6നേക്കാൾ ചെറിയ സംഖ്യയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇവിടുന്ന് ഇന്ന് ഇങ്ങോട്ട് കടം എടുക്കുക എന്നാണ് പറയുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്ന് കടം എടുക്കുമ്പോൾ 11 എന്ന് വരും. അപ്പോൾ 11 ൽ നിന്ന് 6 കുറച്ച് എത്രയുണ്ട് വരിക, നമ്മളിങ്ങനെ കൈ കൊണ്ട് എണ്ണി നോക്കുക. 6 കഴിഞ്ഞാൽ 7 8 9 10 11. 11 കിട്ടുമ്പോൾ നമ്മൾ എത്ര വരുന്നത്, 5 വരുന്നത്. അപ്പോൾ 5 എന്ന് താഴെ എഴുതുക. ഇനി ബാക്കി ഇവിടെ എത്രയുള്ളത്, ഇവിടെ നിന്ന് ഒന്നിങ്ങോട്ട് കടം കൊടുക്കുമ്പോൾ ഇവിടെ പിന്നെ ബാക്കി 6 അല്ലേ ഉള്ളത്. അപ്പോൾ 6 ൽ നിന്ന് 6 പോയാൽ 0. അപ്പോൾ നമ്മൾ 0 ഇവിടെ എഴുതേണ്ട കാര്യമില്ല. ഇനി ഇവിടെ ഒരു 5 കൂടി കടക്കുന്നുണ്ട്. അപ്പോൾ 5 നമ്മളിങ്ങോട്ട് താഴത്ത് കറക്കി എഴുതി. അപ്പോൾ 55ൽ 11 എത്ര വട്ടം പോകുന്നു നമ്മൾ ഈ കുണ്ടപ്പട്ടിക്ക് എഴുതിയത് നോക്കണം നമ്മൾ. അപ്പോൾ 55ൽ 11 എത്ര വട്ടം പോവുക, 5 വട്ടം പോകുന്നു നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മുകളിൽ 5 എന്ന് എഴുതി, ഇവിടെയുള്ള സംഖ്യ മുകളിലെയാണ് എഴുതുക. ഇനി ഇവിടെ നിന്ന് കിട്ടിയ സംഖ്യ എവിടെ എഴുതുക, ഈ 55 ഈ 55ൻ്റെ താഴെ എഴുതണം. അപ്പോൾ 55ൽ നിന്ന് 55 കുറച്ചാൽ 0 കിട്ടും. ഇപ്പോൾ ഇതാണ് നമ്മളെ ഹരണഫലമാണ് നമ്മൾ ഉത്തരമായിട്ട് എഴുതിയത്. ശിഷ്ടമാണ്, ശിഷ്ടം നമ്മൾ ഉത്തരമായിട്ട് എഴുതില്ല, ഹരണഫലമാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടണത്. അപ്പോൾ ഒരു തൊപ്പിയുടെ വില എത്രയാണ്, 65 രൂപ. ഇങ്ങനെ വഴിക്കണക്ക് എഴുതിയിട്ട് വേണം എഴുതാൻ. 1500 പേനകളെ 6 പേനകൾ വീതമുള്ള പാക്കറ്റുകളാക്കി മാറ്റിയാൽ പാക്കറ്റ് പേനകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെയും ഭാഗം വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, 1500നെ 6 കൊണ്ട് ഹരിക്കുക അല്ലേ. 1500നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മളെന്താ ആദ്യം ചെയ്യേണ്ടത്, 6ൻ്റെ ഗുണനപട്ടിക. 6 താഴെ അല്ലേ, 1500ൻ്റെ അല്ല, 6 താഴെ. താഴെ ഏത് സംഖ്യയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗുണനപട്ടിക ചൊല്ലി നോക്കേണ്ടത്. അപ്പോൾ ഗുണനപട്ടിക ഇവിടെ എഴുതി വെക്കുക. 1 × 6 സമം 6, 2 × 6 സമം 12, 3 × 6 സമം 18, 4 × 6 സമം. ടീച്ചർ പറഞ്ഞിരുന്നു ഗുണനപട്ടിക ആദ്യം പഠിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു, പഠിച്ചിട്ടില്ല ഇതൊന്നും കിട്ടില്ല, അതുകൊണ്ടാണ് എഴുതി വെക്കാൻ വേണ്ടി പറയുന്നത്. 4 × 6 സമം 24, 5 × 6 സമം 30, 6 × 6 സമം 36, 7 × 6 സമം 42,
എട്ട് ഇൻറ്റു ആറ് സമം 48, 9 ഇൻറ്റു ആറ് സമം 54, 10 ഇൻറ്റു ആറ് സമം 60. ഇങ്ങനെ നമ്മളിവിടെ എഴുതി വെച്ചു. ഇനി നമ്മൾ ഹരിക്കാണ് വേണ്ടത്. അപ്പോൾ 1500 ഉള്ളിൽ എഴുതി, പുറത്ത് 6 എഴുതി. ഇനി ആദ്യം ഒന്നിൽ 6 പോകുമോ നോക്കണം. ഒന്നിൽ 6 പോകുമോ? ഇല്ലല്ലോ, 6 ഒന്നിനേക്കാൾ ചെറുതല്ലേ, അപ്പോൾ പോകില്ല. അപ്പോൾ അടുത്ത സംഖ്യ ഇതാണ് 15. 15 6 എത്ര വട്ടം പോകുന്നതാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഗുണപട്ടിക അങ്ങനെ നോക്കുക. 15 6 വരുന്ന എത്ര വട്ടം പോകുന്നു നോക്കാൻ, 15 വരുന്ന സംഖ്യ ഏതാണെന്ന് നോക്കുക. ആദ്യം വരുന്നത് 6 ആണല്ലേ, 1 × 6 സമം 6 ആണ് കിട്ടിയത്. അപ്പോൾ അതല്ല. രണ്ടാമത് 12 ആണ് വരുന്നത്, അതുമല്ല. മൂന്നാമത് വരുന്നത് 18 ആണ്. പക്ഷെ 18 12 കൂടുതലായില്ലേ. ഇവിടെ നമുക്ക് 15 ആണ് കിട്ടിയിരിക്കുന്നത്. കൂടാൻ പാടില്ല, കുറയായാലും കുഴപ്പമില്ല, കൂടാൻ പാടില്ല. അപ്പോൾ നമ്മൾ 12 എടുക്കാം. അപ്പോൾ 2 × 6 സമം 12. ഇതിൽ ആദ്യം വരുന്ന 2 എവിടെയാണ് എഴുതുക? മുകളിൽ. പിന്നെ ഈ 2 × 6 സമം 12 എന്ന് കിട്ടിയ 12 ആണ് 15 അടിയിലായിട്ട് എഴുതേണ്ടത്. ഇനി എന്താ ചെയ്യുക? 15 12 കുറക്കുക. കുറച്ചാൽ നമുക്ക് എത്ര കിട്ടുക? 5 2 പോന്നാൽ 3, പിന്നെ 1 × 1 പോരെ, അപ്പോൾ 0 ആണ് കിട്ടുക. അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ അടുത്ത 2 0 ഉണ്ട് അല്ലേ. അപ്പോൾ അതിലത്തെ ഒരു 0 കണ്ട് നമുക്ക് ഉണ്ടാക്കി എഴുതുക. ഇനി 30 6 എത്ര വട്ടം പോകുന്നതാണ് നോക്കേണ്ടത്. 30 6 എത്ര വട്ടം പോകുക? നമ്മൾ ഗുണപട്ടികയിൽ നോക്ക്, 30 വരുന്ന സംഖ്യ ഏതാണെന്ന്. 5 × 6 സമം 30 എന്ന് നമ്മൾ ഗുണപട്ടികയിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 5 എന്നുള്ളത് മുകളിൽ എഴുതണം. 5 × 6 സമം 30 എന്ന് എഴുതിയത് താഴെ എഴുതണം. പക്ഷേ ഇവിടെ ഒരു 0 കൂടി ഉണ്ട് അല്ലേ. 30 നമ്മൾ നോക്കിയത്, ഇവിടെ ഒരു 0 കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 0 കിട്ടും മുകളിലേക്ക് കയറ്റി എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ 50 × 6 സമം 300 എന്ന് വരും. അപ്പോൾ ശിഷ്ടം 0. ഓക്കെ, അപ്പോൾ ഉത്തരം എത്ര കിട്ടിയത്? 250. അപ്പോൾ 250 പാക്കറ്റുകളുള്ള പേനയാണ് ഉള്ളത്. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അതായത് ഗുണനപട്ടികൾ. 1 മുതൽ 12 വരെയുള്ള ഗുണനപട്ടികൾ ഉണ്ട്. ഇത് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് കാണാതെ പഠിച്ചു വെക്കുക. ഇത് പഠിച്ചതിന് ശേഷമേ നമുക്ക് ഹരണം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതും കൂടി പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, നോട്ട്ബുക്കിൽ ഈ ഗുണപട്ടിക കാണാതെ എഴുതി വെക്കണം. അപ്പോൾ ഇനി അടുത്ത കണക്കുകൾ, അടുത്ത ആക്ടിവിറ്റികൾ, ആക്ടിവിറ്റി 2 വരെയല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അടുത്ത ആക്ടിവിറ്റികൾ അടുത്ത വീഡിയോയിലായിട്ട് ടീച്ചർ വിട്ടു തരാം.